ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിര. ഞാൻ രശ്മി. നമ്മളിന്ന് നോക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു അവയവ വ്യവസ്ഥകളെ നമ്മൾ രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. നമ്മൾ SCERT പാഠപുസ്തകത്തിലെ പോയിന്റ്സും അതോടൊപ്പം മുൻവർഷ ചോദ്യങ്ങളെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ ഒരുക്കുന്നത്. തീർച്ചയായും ഇൻഫോർമേറ്റീവ് ആകും എന്ന് വിചാരിക്കുന്നു. അവസാനം വരെയും കാണുക. നോക്കൂ, അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. അന്തരീക്ഷ വായുവിൽ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് സ്വീകരിക്കാനായി സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. ശ്വസന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗം ശ്വാസകോശമാണ്. ശ്വസന വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് ആണ്. മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏത് എന്ന് ചോദിച്ചാൽ ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിൽ പേശീരഹിത അവയവമാണ് ശ്വാസകോശം എന്ന് പറയുന്നത്. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പ്ലൂറോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്വാസകോശത്തെയും ശ്വസന നാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പൾമണോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പ്ലൂറോളജി, എന്നാൽ ശ്വാസകോശത്തെയും ശ്വാസനാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പൾമണോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടുള്ള ശ്വാസകോശം ഔരസാശയത്തിൽ ഹൃദയത്തിന് ഇരുവശത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടുള്ള ശ്വാസകോശം നമ്മുടെ ഔരസാശയത്തില് ഹൃദയത്തിന്റെ ഇരുവശത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലൂറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്തരം പ്ലൂറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്ലൂറ സ്തരങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് പ്ലൂറ ദ്രവം എന്ന് പറയുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ, അതിനിടയിലുള്ള ദ്രാവകമാണ് പ്ലൂറ ദ്രവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ശ്വസന വ്യവസ്ഥ. അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. ശ്വസന വ്യവസ്ഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ പേശീരഹിത അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പ്ലൂറോളജിയാണ് എങ്കിൽ ശ്വാസകോശത്തെയും ശ്വസന നാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പൾമനോളജിയാണ്. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടുള്ള ശ്വാസകോശം ഔരസാശയത്തിൽ ഹൃദയത്തിന്റെ ഇരുവശത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്തരം പ്ലൂറയാണ് എങ്കിൽ പ്ലൂറ സ്തരങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകം പ്ലൂറ ദ്രവം എന്ന പേരിൽ അറിയപ്പെടുന്നു. കിട്ടിയല്ലോ. ഇത് ആ റിബ്സും അതുപോലെ തന്നെ പ്ലൂറൽ സ്പേസും കാണിക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആണ് പിക്ചർ എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് വിഷ്വൽ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. നോസ്ട്രിൽ നമ്മുടെ നാസാദ്വാരമാണ് ആദ്യത്തെ ഭാഗം വരുന്നത്. ശ്വസന വാതകങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗം നോസ്ട്രിലാണ്. നാസാദ്വാരം അല്ലെങ്കിൽ നോസ്ട്രിലാണ് ശ്വസന വാതകങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അടുത്തത് നേസൽ കാവിറ്റിയാണ്. നാസാഗഹ്വരം ആണ് നേസൽ കാവിറ്റി വരുന്നത്. ഈ നേസൽ കാവിറ്റിയെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാത ആണ് നേസൽ കാവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ നോസ്ട്രിലിനെയും അതുപോലെ ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നേസൽ കാവിറ്റി എന്ന് പറയുന്നത്. നോസ്ട്രിൽ അല്ലെങ്കിൽ നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നേസൽ കാവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ശ്വാസനാളമാണ്, ട്രക്കിയ ആണ്. ഷെയ്പ്പാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. ആ ഭാഗത്തു നിന്നും സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിരിക്കുന്ന നീണ്ട കുഴലാണ് നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്നത്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിട്ടുള്ള നീണ്ട കുഴലാണ് ശ്വാസനാളം അഥവാ ട്രക്കിയ. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് സഹായിക്കുന്ന വലയങ്ങൾ തരുണാസ്ഥി വലയങ്ങളാണ്. ശ്വാസനാളം എപ്പോഴും തുറന്നിരിക്കാനായിട്ട് സഹായിക്കുന്ന വലയങ്ങളാണ് തരുണാസ്ഥി വലയങ്ങൾ. ശ്വാസനാളത്തിന് മുകൾ ഭാഗത്ത് കാണുന്നതും നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്നതുമായ ശബ്ദതന്തുക്കൾ ഉള്ളതുമായ ഭാഗമാണ് ലാറിങ്സ് എന്നറിയപ്പെടുന്നത്. ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്താണുള്ളത് ശബ്ദം പുറപ്പെടുവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ശബ്ദതന്തുക്കൾ ഉള്ള ഭാഗം, അത് ലാറിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ഭാഗം ശ്വാസന വാതകങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന ഭാഗം, അത് നോസ്ട്രിൽ അല്ലെങ്കിൽ നാസാദ്വാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ടാമത്തെ ഭാഗം നേസൽ കാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരമാണ്. നേസൽ കാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നോസ്ട്രിൽ അല്ലെങ്കിൽ നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ്. അടുത്തത് ട്രക്കിയാണ് അല്ലെങ്കിൽ ശ്വാസനാളമാണ്.
അവിടെ ആകൃതിയാണ് കൂടുതലും ചോദിക്കാറ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിരിക്കുന്ന നീണ്ട കുഴലാണ് ശ്വാസനാളം എന്ന് പറയുന്നത്. ശ്വാസനാളം സദാസമയം തുറന്നിരിക്കുന്നതിന് കാരണമായിരിക്കുന്ന വലയങ്ങൾ തരുണാസ്ഥി വലയങ്ങളാണ്. ശ്വാസനാളത്തിന് മുകൾ ഭാഗത്ത് കാണുന്നതും നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ശബ്ദ തന്തുക്കൾ ഉള്ളതുമായ ഭാഗമാണ് ലാരിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാരിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് അതിൻ്റെ ഒരു വിഷ്വൽ തരുന്നതാണ്. നമ്മുടെ നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ശ്വസന വായു കടക്കുന്നത് നോസ്ട്രലിലൂടെ കടക്കുന്നു, നെയ്സൽ ക്യാവിറ്റിയിലേക്ക് വരുന്നു, പതുക്കെ അത് നീങ്ങിയിട്ട് ട്രക്കിയയിലൂടെയാണ് നമ്മുടെ ലങ്സിലേക്ക് കടക്കുന്നത്. സോ ആ പാത്ത് ഒന്ന് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. ശ്വസനി, അടുത്തത് ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനിയാണ് വരുന്നത്. നമ്മുടെ രണ്ട് ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളെയാണ് നമ്മൾ ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ രണ്ട് ശ്വാസകോശത്തിലേക്കും പോകുന്ന ഈ ഭാഗം, ഈ കുഴലുകൾ, നമ്മുടെ രണ്ട് ശ്വാസകോശത്തിലേക്കും പോകുന്ന ഈ കുഴലുകളാണ് ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനി എന്നറിയപ്പെടുന്നത്. ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ്. ഇവയിലും തരുണാസ്ഥി വലയങ്ങളാണ് ഉള്ളത്. അടുത്തത് ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്കിയോൾ ആണ്. ഈ ശ്വസനിയുടെ അഗ്രശാഖകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡെൻഡ്രൈറ്റ്സും അതുപോലെ ആക്സോണൈറ്റ്സ് ഒക്കെ പറഞ്ഞു. ആക്സോണിന്റെ അറ്റത്ത് ആക്സോണൈറ്റ് ഉണ്ട്, ഡെൻഡ്രോണിന്റെ അറ്റത്ത് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ശ്വസനിയുടെ അറ്റത്ത് ശ്വസനിയുടെ അഗ്രശാഖകൾ ആണ് ശ്വസനിക എന്ന് പറയുന്നത്. ബ്രോങ്കസിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലുള്ളതാണ് ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. ഈ കുഴലുകളിൽ തരുണാസ്ഥി വലയങ്ങൾ തീരെ കാണാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോർഷൻ വരുന്നത് ബ്രോങ്കസിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് വരുന്നത്. ഇതിനുള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫൈബ്രസ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അവയാണ് നമ്മൾ ബ്രോങ്കിയോൾ എന്ന് വിളിക്കുന്നത്. വായു അറയാണ് അടുത്തത്. ആൽവിയോളസ് അല്ലെങ്കിൽ വായു അറ. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള സ്ഥര അറകളാണ് ആൽവിയോളസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ ഈ ഉള്ളില് ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയ വായു അറകൾ, ഇന്യൂമറബിൾ, നമുക്ക് വരയ്ക്കാൻ പറ്റില്ല അത്രയധികം എണ്ണമുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് ആൽവിയോളുകൾ അല്ലെങ്കിൽ വായു അറകൾ. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള സ്ഥര അറകളാണ് വായു അറകൾ. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്ത ലോമികകൾ കാണപ്പെടുന്നു. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്ത ലോമികകൾ കാണപ്പെടുന്നു. വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ചാണ് എന്ന് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാതക വിനിമയം നടക്കുന്നത് വായു അറകളിൽ വെച്ചിട്ടാണ്. വാതക വിനിമയം നടക്കുന്നത് വായു അറകളിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ശ്വാസനാളത്തിന്റെ ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഓരോരോ സ്റ്റെപ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗം ഫസ്റ്റ് നോസ്ട്രിലാണ്, നാസാദ്വാരമാണ്, അതിലൂടെ വാതകം ഉള്ളിലേക്ക് കടക്കുന്നു. അടുത്തത് നേസൽ ക്യാവിറ്റി നാസാഗഹ്വരമാണ്, നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണത്. അടുത്തത് ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയാണ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിരിക്കുന്ന നീണ്ട കുഴലാണ്. ഓക്കെ, ആൻഡ് ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്ത് കാണുന്നു. അതുപോലെ നമ്മുടെ നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന ശബ്ദ തന്തുക്കൾ ഉള്ളതുമായ ഭാഗം, അതാണ് ലാരിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാരിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതാണ് നമ്മുടെ ലാരിങ്സ് എന്ന് പറയുന്നത്. ലാരിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ് ആണ്. രണ്ട് ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖയാണ് ശ്വസനി എന്ന പേരിൽ അല്ലെങ്കിൽ ബ്രോങ്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ശ്വസനികയാണ് ബ്രോങ്കിയോൾ ആണ്. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. ഈ കുഴലിൽ പക്ഷേ തരുണാസ്ഥി വലയങ്ങൾ കാണാൻ സാധിക്കില്ല. ലാസ്റ്റ് വരുന്നത് വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളസ് ആണ്. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണുന്ന ഇലാസ്തിക സ്വഭാവമുള്ള സ്ഥര അറകളാണ് ആൽവിയോലസുകൾ. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്ത ലോമികകൾ കാണുന്നുണ്ട്. വാതക വിനിമയം നടക്കുന്നത് വായു അറകളിൽ വച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ, മുന്നോട്ട് പോവുകയാണേ. അടുത്തത് ഇത് അതിൻ്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ പറഞ്ഞു നമ്മുടെ നോസ്ട്രലിലൂടെ കയറി നെയ്സൽ ക്യാവിറ്റിയിലൂടെ ഇവിടെയാണ് നമ്മുടെ ലാരിങ്സ് വരുന്നത്. ലാരിങ്സിലൂടെ പതുക്കെ ട്രക്കിയയിലേക്ക് കടക്കുകയാണ്. ട്രക്കിയയിൽ നിന്നും ബ്രോങ്കസ് എന്ന് പറയുന്നു, ശ്വസനി എന്ന് പറയുന്നു. ശ്വസനിയിൽ നിന്നും ശ്വസനിക, ഈ ചെറിയ കൊമ്പും ചില്ലിയും വരുന്നതാണ് ശ്വസനിക പോലെ വരുന്നത്. ആൻഡ് ഏറ്റവും മറ്റത് കണ്ടില്ലേ ആ റൗണ്ട് ഷേപ്പിൽ കാണുന്നത്, അതാണ് ആൽവിയോലെ അല്ലെങ്കിൽ ആൽവിയോലസ് എന്ന് പറയുന്നത്. വായു അറകളാണ് അവ. ഓക്കെ, അപ്പൊ പിക്ചർ ഒന്ന് ക്ലിയർ ആയി കിട്ടിയെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവുകയാണ്. പിന്നെ വരുന്നത് ഡയഫ്രമാണ്.
ഉദരാശയത്തെയും നമ്മുടെ ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഏത് ഡയഫ്രം എന്ന് പറയുന്നത്. നമ്മുടെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്നറിയപ്പെടുന്നത്. ശ്വസന പ്രക്രിയയിൽ രണ്ടു തരം പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, മറ്റൊന്ന് ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഒന്ന് ഉച്ഛ്വാസവും മറ്റൊന്ന് നിശ്വാസവുമാണ്. ഡയഫ്രം എന്ന് പറയുന്നത് എന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ശ്വസന പ്രക്രിയയിൽ രണ്ടു തരം പ്രവർത്തനമാണുള്ളത്. ഒന്ന് ഉച്ഛ്വാസവും മറ്റൊന്ന് നിശ്വാസവുമാണ്. ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന പേശികൾ ഏതെല്ലാം? ഇത് മുൻവർഷ ചോദ്യമാണ്. ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന പേശികളാണ് ഡയഫ്രം, അതുപോലെ ഇന്റർകോസ്റ്റൽ പേശികൾ. ഡയഫ്രം അതോടൊപ്പം തന്നെ ഇന്റർകോസ്റ്റൽ പേശികൾ, ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന പേശികളാണ് ഡയഫ്രം, അതോടൊപ്പം തന്നെ ഇന്റർകോസ്റ്റൽ പേശികൾ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവുകയാണ്. അടുത്തത് ഉച്ഛ്വാസമാണ്. ഡയഫ്രം നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉച്ഛ്വാസവും നിശ്വാസവും പറഞ്ഞു എന്താണെന്നുള്ളത്. ശ്വസന പ്രക്രിയയിലെ രണ്ട് പ്രവർത്തനങ്ങളാണ്. അതിൽ ഉച്ഛ്വാസം, ഇൻസ്പിരേഷൻ എന്നാണ് അതിനെ ഇംഗ്ലീഷിലേക്ക് പറയുന്നത്. നമ്മൾ അന്തരീക്ഷവായു ഉള്ളിലേക്ക് എടുക്കുന്നതിനെ ഉച്ഛ്വാസം എന്ന് പറയുന്നു. ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം നമ്മുടെ വാരിയെല്ലുകൾ ഇവിടെ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ഛ്വാസം നടക്കുന്ന സമയത്ത്, ഇൻസ്പിരേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് ഷ്രിങ്കിയാണ്, സങ്കോചിക്കുകയാണ്. അത് മൂലം നമ്മുടെ വാരിയെല്ലുകൾ ഉയരുന്നു. ഔരസാശയത്തിന്റെ വ്യാപ്തം കൂടുന്നു. ഔരസാശയ മർദ്ദം അന്തരീക്ഷത്തിലെ മർദ്ദത്തെക്കാൾ കുറയുന്നു. ആ സമയത്ത് വായു അകത്തേക്ക് പ്രവേശിക്കുന്നു. ജസ്റ്റ് ആ സ്റ്റെപ്സ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്തരീക്ഷ വായു നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം എന്ന് പറയുന്നത്. അവിടെ ആരാണ് സങ്കോചിക്കുന്നത്? ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്, ഇന്റർകോസ്റ്റൽ പേശികളാണ് സങ്കോചിക്കുന്നത്. ഇന്റർകോസ്റ്റൽ പേശി സങ്കോചിക്കുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ വാരിയെല്ലുകൾ ഉയരും. വാരിയെല്ല് ഉയരുമ്പോൾ ഔരസാശയത്തിന് വോള്യം വ്യാപ്തം കൂടും. അങ്ങനെയാവുമ്പോൾ ഔരസാശയത്തിലെ മർദ്ദം നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറയും. വായു സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ അകത്തേക്ക് പ്രവേശിക്കും. ഇതാണ് ഉച്ഛ്വാസത്തിലെ സ്റ്റെപ്സ് വരുന്നത്. നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത് ഇന്റർകോസ്റ്റൽ പേശികളാണ് സങ്കോചിക്കുന്നത് എന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഉച്ഛ്വാസം എന്ന് പറയുന്നത് വായു ഉള്ളിലേക്ക് എടുക്കുന്നതാണ് എന്നുള്ളതും കൂടെ നോക്കി വെച്ചേക്കാം. അപ്പോൾ ഡയഫ്രം ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ്. ശ്വസന പ്രക്രിയയിൽ രണ്ടു തരം പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് ഇൻസ്പിരേഷനും അതുപോലെ ഉച്ഛ്വാസവും നിശ്വാസവും. ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും ഇടയിൽ അതിന് സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഒന്ന് നമ്മുടെ ഡയഫ്രം, മറ്റൊന്ന് ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയുന്നത്. ഇതിൽ അന്തരീക്ഷ വായു ഉള്ളിലേക്ക് എടുക്കുന്ന ഉച്ഛ്വാസമാണ്. ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുമ്പോഴാണ് നമ്മുടെ വാരിയിൽ ഉയരുന്നത്. അതിനെ തുടർന്ന് ഔരസാശയത്തിന്റെ വോള്യം കൂടാണ് ചെയ്യുന്നത്. ഔരസാശയത്തിന്റെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറയുമ്പോഴാണ് വായു അകത്തേക്ക് പ്രവേശിക്കുന്നത്. മുന്നോട്ട് പോവുകയാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു വിഷ്വൽ തന്നിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത് കേട്ടോ. ഈ താഴെ കാണുന്ന ഈ ഭാഗം, ഈ ഭാഗത്തെയാണ് നമ്മൾ ഡയഫ്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ മുന്നോട്ട് പോകാം നമുക്ക്. നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിരേഷൻ നോക്കാം. കാർബൺ ഡയോക്സൈഡ് നമുക്കറിയാം, നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പോകുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ വായു പുറന്തള്ളുന്നതിനെ വിളിക്കുന്ന പേരാണ് നിശ്വാസം. കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ വായു പുറത്തേക്ക് വിടുന്നത്, പുറന്തള്ളുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നിശ്വാസം എന്ന് വിളിക്കുന്നത്. ഇന്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് മൂലം വാരിയെല്ലുകൾ അവിടെ താഴുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇൻസ്പിരേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഉച്ഛ്വാസം നടത്തുമ്പോൾ ഇന്റർകോസ്റ്റൽ മസിൽസ് ഷ്രിങ്കിയാണ്, ചുരുങ്ങാണ്, സങ്കോചിക്കുകയാണ്. എന്നാൽ എക്സ്പിരേഷൻ അല്ലെങ്കിൽ നിശ്വാസം നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയാണ്. അപ്പോൾ വാരിയെല്ല് താഴും, ഔരസാശയത്തിന്റെ വ്യാപ്തം കുറയും, ഔരസാശയത്തിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടും. സ്വാഭാവികമായും വായു പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ വായു പുറന്തള്ളപ്പെടുന്നു. അപ്പൊ ജസ്റ്റ് സ്റ്റെപ്സ് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും വിശദമായി പഠിക്കണമെന്നില്ല, അത് മനസ്സിലൊന്നും നിൽക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എന്താണോ ഉച്ഛ്വാസത്തിൽ സംഭവിക്കുന്നത് അതിന്റെ നേർ വിപരീതമാണ് നിശ്വാസത്തിൽ സംഭവിക്കുന്നത്. ഇനി ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലാണ്. ഇതൊന്ന് പഠിച്ചു വെക്കണേ, ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഉച്ഛ്വാസ വേളയില് നമ്മുടെ വായു അറ അല്ലെങ്കിൽ ആൽവിയോൾ, അതിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലാണ്. എന്നാൽ അതേസമയം കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ തീരെ കുറവായിരിക്കും. നമ്മൾ ഇൻസ്പിരേഷൻ നടത്തുന്ന സമയത്ത് ഉച്ഛ്വാസവേളയിൽ നമ്മുടെ ആൽവിയോൾ അല്ലെങ്കിൽ വായു അറകളിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അതേസമയം കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ തീരെ കുറവായിരിക്കും. രക്തലോമികളിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവും അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുമായിരിക്കും.
രക്തലോമികകളിലാണ് എങ്കിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ തീരെ കുറവായിരിക്കും. ആ സമയത്ത് കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഉച്ഛ്വാസവും നിശ്വാസവും എന്താണ് സ്റ്റെപ്സ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ഒരു കാര്യം, ഇൻസ്പിറേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഉച്ഛ്വാസ വേളയിൽ വായു അറകളിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കുറവാണ് എന്നുള്ളതാണ് അവിടെ പഠിച്ചു വെക്കേണ്ടത്. മുന്നോട്ട് പോവുകയാണേ, ഇത് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ടിന്റെ വിഷ്വല് തന്നിരിക്കുന്നതാണ് കേട്ടോ. അവിടെ നമുക്ക് ഡയഫ്രം വികസിക്കുന്നതും സങ്കോചിക്കുന്നതും കാണാം. ഓക്കെ, അടുത്തത് വായു അറകളിൽ നിന്ന് ഓക്സിജൻ രക്തലോമികകളിലേക്കും രക്തലോമികകളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വായു അറകളിലേക്കും ഡിഫ്യൂഷൻ വഴിയാണ് വിനിമയം ചെയ്യപ്പെടുന്നത്. ഈ പ്രോസസ്സ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ആൽവിയോൾ അല്ലെങ്കിൽ വായുവറ, വായുവറകളിൽ നിന്നും ഓക്സിജൻ രക്തലോമികകളിലേക്കും, രക്തലോമികകളിൽ നമ്മൾ പറഞ്ഞു അവിടെ കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ രക്തലോമികകളിൽ അധികമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് വായു അറകളിലേക്കും ഡിഫ്യൂഷൻ വഴിയാണ് വിനിമയം ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണേ? ആ പദം പഠിച്ചു വെക്കുക കേട്ടോ, ഡിഫ്യൂഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അടുത്തത് ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ വിഷ്വലായിട്ട് നിങ്ങൾക്ക് ഒന്ന് തന്നിരിക്കുന്നതാണ്. നമ്മുടെ രക്തലോമിക, അതിൽ കൂടുതൽ ഓക്സിജൻ, ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിഷ്വൽ ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. ഓക്സിജൻ സംവഹനം ചെയ്യുന്ന രക്തഘടകം ഹീമോഗ്ലോബിൻ ആണ്. നമുക്കറിയാം പദാർത്ഥ സംവഹനം സഹായിക്കുന്നത് ബ്ലഡ് ആണ്. എന്നാൽ ആ ബ്ലഡിലെ എന്താണ് ഓക്സിജനെ സംവഹനം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? അത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജൻ സംവഹനം സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ്. കാർബൺ ഡയോക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ചിട്ടാണ് എന്തായി മാറുന്നത്? കാർബോണിക് ആസിഡായി മാറുന്നത്. കാർബൺ ഡയോക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ച് എന്തായി മാറുന്നു? കാർബോണിക് ആസിഡായി മാറുന്നു. ഓക്കെ, ശരീരത്തിന് ഊർജം ലഭ്യമാക്കുന്ന പ്രധാന പോഷക ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. ശരീരത്തിന് ഊർജം ലഭ്യമാക്കുന്ന ഏറ്റവും പ്രധാന പോഷക ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. അരുണരക്താണുക്കളിലെ ഓക്സിജൻ സംവഹനം ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അരുണരക്താണുക്കളിലെ ഓക്സിജൻ സംവഹനം ചെയ്യുന്നത് ആര്? ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അനീമിയ. സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് WIFS. ഇത് മുൻവർഷ ചോദ്യമാണ്, നോക്കി വെച്ചേക്കാം. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഓക്സിജൻ സംവഹനം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ ആണ്. കാർബൺ ഡയോക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ച് കാർബോണിക് ആസിഡായി മാറുന്നു. ശരീരത്തിന് ഊർജം ലഭ്യമാക്കുന്ന പ്രധാന പോഷക ഘടകം ഗ്ലൂക്കോസ് ആണ്. അരുണരക്താണുക്കളിലെ ഓക്സിജൻ സംവഹനം ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥ അനീമിയ ആണ്. സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി WIFS, വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ ലാസ്റ്റത്തേത് അതുപോലെ തന്നെ അനീമിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻവർഷ ചോദ്യങ്ങളായിട്ട് കണ്ടിട്ടുള്ളവയാണ്. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. ഇത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ പ്രവർത്തനമാണ്. എപ്പോഴും ഓർത്തു വയ്ക്കുക, 4 പ്രോട്ടീൻ ഇഴകളിലും ഇരുമ്പടങ്ങിയിട്ടുള്ള ഹീമം ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിന്റെ ഘടന വരുന്നത്. 4 പ്രോട്ടീൻ ഇഴകളും, അത് ചിത്രം കാണുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക്, 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിന്റെ ഘടന സ്ട്രക്ചർ വരുന്നത്. ഹീമിലുള്ള ഇരുമ്പുമായിട്ടാണ് ഓക്സിജൻ അവിടെ കൂടിച്ചേരുന്നത്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 വീതമുള്ളത് കൊണ്ട് ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ ഉള്ള എബിലിറ്റി ഉണ്ട്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 വീതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിന്റെ ഒരു മോളിക്യൂളിന് 4 ഓക്സിജൻ മോളിക്യൂൾസിനെ വഹിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ജസ്റ്റ് ഒരു എക്സ്ട്രാ ഇൻഫോ ആയിട്ട് ഇരുന്നോട്ടെ. നമ്മുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. മുന്നോട്ട് പോകാം നമുക്ക്. അടുത്തത് കാർബൺ മോണോക്സൈഡ് ആണ്.
ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി കൂടുതലുള്ളത് കാർബൺ മോണോക്സൈഡിനോടാണ്. ഹീമോഗ്ലോബിനുമായി കാർബൺ മോണോക്സൈഡ് അതിവേഗം കൂടി ചേർന്നുണ്ടാകുന്ന സംയുക്തം, ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിനുമായി കാർബൺ മോണോക്സൈഡ് പെട്ടെന്ന് കൂടി ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് പുകയോടൊപ്പം ശ്വസിക്കാൻ ഇടയാകുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ് ആണ്, CO, കാർബൺ മോണോക്സൈഡ് ആണ്. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ആ പുകയോടൊപ്പം ശ്വസിക്കാൻ ഇടയാകുന്ന വാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ അത് കോശ ശ്വസനം എന്ന പേരിൽ അറിയപ്പെടുന്നു. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം, എനർജി ലിബറേറ്റിംഗ്, ഊർജം സ്വതന്ത്രമാകുന്ന ആ പ്രോസസ്സ് അത് കോശ ശ്വസനം എന്ന പേരിൽ അറിയപ്പെടുന്നു. കോശ ശ്വസനത്തിന് പ്രധാനമായും രണ്ട് സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് ഗ്ലൈക്കോളിസിസും മറ്റൊന്ന് ക്രെപ്സ് പരിവൃത്തി, ക്രെപ്സ് സൈക്കിളുമാണ്. അപ്പൊ നമ്മൾ കാർബൺ മോണോക്സൈഡിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആദ്യം ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി കൂടുതലുള്ളത് കാർബൺ മോണോക്സൈഡിനോടാണ്. ഹീമോഗ്ലോബിനുമായി കാർബൺ മോണോക്സൈഡ് അതിവേഗം കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തം ഒരുപാട് തവണ ചോദിച്ചൊരു പിവൈക്യുവാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് പുകയോടൊപ്പം ശ്വസിക്കാനിടയാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ കോശ ശ്വസനമാണ്. കോശ ശ്വസനത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ ഏതെല്ലാം? ഗ്ലൈക്കോസിസും അതുപോലെ തന്നെ ക്രെപ്സ് പരിവൃത്തി അല്ലെങ്കിൽ ക്രെപ്സ് സൈക്കിൾ, രണ്ട് സ്റ്റേജസ് ആണുള്ളത്. ഈ രണ്ട് സ്റ്റേജസും നമുക്ക് വിശദമായി തന്നെ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട്. നമുക്ക് അതിൽ നിന്നും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഗ്ലൈക്കോസിസ് എന്ന് പറയുന്നത് കോശ ശ്വസനത്തിലെ ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോസിസ് എന്നറിയപ്പെടുന്നത്. ശ്വസനത്തിലെ ഒന്നാം ഘട്ടമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നേ? ഗ്ലൈക്കോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ എന്താണ് ക്രെപ്സ് സൈക്കിൾ എന്ന് പറയുന്നത്? കോശ ശ്വസനത്തിലെ സെക്കൻഡ് സ്റ്റേജിന്റെ പേരാണ് ക്രെപ്സ് സൈക്കിൾ, രണ്ടാം ഘട്ടത്തിന്റെ പേരാണ് ക്രെപ്സ് സൈക്കിൾ. ഇനി ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നത് ഏത് സ്റ്റേജിലാണ്? ഗ്ലൈക്കോസിസ് നടക്കുമ്പോഴാണ് ഗ്ലൂക്കോസിനെ അവിടെ എന്താക്കി മാറ്റുന്നു? പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നത് ഗ്ലൈക്കോസിസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഇനി ഈ പൈറുവിക് ആസിഡിനെ കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറ്റുന്നത് എവിടെയാണ്? ക്രെപ്സ് സൈക്കിൾ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലാണ്. ഈ ഉണ്ടായിരിക്കുന്ന പൈറുവിക് ആസിഡിനെ നമ്മൾ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറ്റുന്നത് എവിടെയാണ്? ക്രെപ്സ് സൈക്കിളിലാണ്. ഇനി എത്ര ATP തന്മാത്രകളാണ് ATP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എത്ര ATP തന്മാത്രകളാണ് ഗ്ലൈക്കോസിസ് സമയത്ത് നമുക്ക് ലഭിക്കുന്നത്? ഇത് ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. 2 ATP തന്മാത്രകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ എത്ര ATP തന്മാത്രകൾ ക്രെപ്സ് സൈക്കിൾ നടക്കുമ്പോൾ കിട്ടുന്നു? 28 ATP തന്മാത്രകൾ നമുക്ക് ക്രെപ്സ് സൈക്കിൾ നടക്കുമ്പോൾ ലഭിക്കുന്നു. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നതാണ് ഗ്ലൈക്കോസിസ് എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് ഒന്നാം ഘട്ടമായ ഗ്ലൈക്കോസിസ് നടക്കുന്നതെങ്കിൽ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് ക്രെപ്സ് സൈക്കിൾ നടക്കുന്നത്. കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗ്ലൈക്കോസിസ് നടക്കുന്നത് എങ്കിൽ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ക്രെപ്സ് സൈക്കിൾ നടക്കുന്നത്, ക്രെപ്സ് പരിവൃത്തി നടക്കുന്നത്. ഗ്ലൈക്കോസിസ് നടക്കാനായിട്ട് അവിടെ നമുക്ക് ഓക്സിജന്റെ ആവശ്യം വരുന്നില്ല, പക്ഷേ ക്രെപ്സ് സൈക്കിൾ നടത്തണമെങ്കിൽ ഓക്സിജൻ നിർബന്ധമാണ്. അപ്പോ ആ വ്യത്യാസങ്ങൾ മാത്രം ഒന്ന് നോക്കി പഠിച്ചു വെച്ചേക്കാം. ഇത്രയും കാര്യമെങ്കിലും മിനിമം നമ്മൾ ഒരു കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ പറയുന്നത് എന്താണ്? കോശ ശ്വസനത്തെ കുറിച്ചാണ്. എന്താണ് കോശ ശ്വസനം? കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും എനർജി ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോശ ശ്വസനത്തിന് രണ്ട് സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഗ്ലൈക്കോസിസ് എന്നറിയപ്പെടുന്നത്, സെക്കൻഡ് സ്റ്റേജ് ആണ് ക്രെപ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആയ ഗ്ലൈക്കോസിസിലാണ് ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആയ ക്രെപ്സ് സൈക്കിളിലാണ് ഈ പൈറുവിക് ആസിഡിൽ നിന്നും കാർബൺ ഡയോക്സൈഡും ജലവും വേർതിരിയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഗ്ലൈക്കോസിസിൽ നമുക്ക് 2 ATP തന്മാത്രകളാണ് കിട്ടുന്നത്. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ക്രെപ്സ് സൈക്കിളില് 28 ATP തന്മാത്രകൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആകെ എത്ര ATP ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 30 ATP ആണ് കിട്ടുന്നത്. ഓക്കെ, കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോസിസ് എന്നറിയപ്പെടുന്ന ഒന്നാം ഘട്ടം നടക്കുന്നത് എങ്കിൽ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് ക്രെപ്സ് സൈക്കിൾ എന്ന രണ്ടാം ഘട്ടം നടക്കുന്നത്. ഒന്നാം ഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോസിസ് നടക്കാൻ ഓക്സിജൻ ആവശ്യമില്ല എങ്കിൽ ക്രെപ്സ് സൈക്കിൾ എന്ന് പറയുന്ന രണ്ടാം ഘട്ടം നടക്കാനായിട്ട് ഓക്സിജൻ നിർബന്ധമാണ്. പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ മുന്നോട്ട് പോവുകയാണ്.
ഇനി ടൈഡൽ വോളിയം കുറച്ച് പദങ്ങളാണ് അവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പദങ്ങളാണ് അതിലൊന്ന് ടൈഡൽ വോളിയം എന്ന് പറയുന്നതാണ് സാധാരണ ഉച്ഛ്വാസ നിശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയും പുറം തള്ളപ്പെടുകയും ചെയ്യുന്ന വായുവിന്റെ അളവിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ മാക്സിമം ഉള്ളിലേക്ക് എടുക്കപ്പെടുന്നതും അതുപോലെ പുറത്തേക്ക് വിടുന്നതുമായ നോർമൽ രീതിയിൽ ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായിട്ടുള്ള വായുവിന്റെ അളവ് ആ വായുവിന്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു പുറത്തേക്ക് വിടുന്നു അപ്പോഴുള്ള വായുവിന്റെ അളവ് ടൈഡൽ വോളിയം എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ആഞ്ഞു പിടിക്കുകയാണ് അല്ലെ ഗാഠമായിട്ട് ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറന്തള്ളപ്പെടുന്ന വായുവിന്റെ അളവ് അതിനെയാണ് മാക്സിമം ഇൻടേക്ക് ആണ് മാക്സിമം നിങ്ങൾ ഇൻസ്പയർ ചെയ്യാണ് മാക്സിമം ഇൻസ്പിറേഷൻ നടത്തിയതിന് ശേഷം പുറന്തള്ളപ്പെടുന്ന വായുവിന്റെ അളവ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത് മാക്സിമം ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറന്തള്ളപ്പെടുന്ന വായുവിന്റെ അളവ് വൈറ്റൽ കപ്പാസിറ്റി എന്നറിയപ്പെടുന്നു വൈറ്റൽ കപ്പാസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ ആണ് വൈറ്റൽ കപ്പാസിറ്റി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്പൈറോമീറ്റർ ആണ് വൈറ്റൽ കപ്പാസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ ആണ് ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് ഒരു സംവിധാനമുണ്ട് ക്ലോമാപിധാനം എപ്പിഗ്ലോട്ടിസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആഹാരപദാർത്ഥങ്ങൾ നമ്മുടെ ശ്വാസനാളത്തിനകത്തേക്ക് കടക്കാതിരിക്കാനായിട്ട് ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടെ അതിനെ ക്ലോമാപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാം വൈറ്റൽ കപ്പാസിറ്റിയും ടൈഡൽ വോളിയവും എന്താണ് ടൈഡൽ വോളിയം നിങ്ങൾ നോർമലി ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവ് അത് ടൈഡൽ വോളിയം എന്താണ് വൈറ്റൽ കപ്പാസിറ്റി നിങ്ങൾ മാക്സിമം ഉള്ളിലേക്ക് ഉച്ഛ്വാസം നടത്തുന്നു അല്ലെ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തേക്ക് വിടുന്ന വായുവിന്റെ അളവ് അതിനെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നു ഈ വൈറ്റൽ കപ്പാസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത് ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള സംവിധാനം കടക്കാതിരിക്കാനുള്ള സംവിധാനമാണ് ക്ലോമാപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മനുഷ്യന്റെ ഉച്ഛ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ് ഒരുപാട് തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് 21% ഒരു മനുഷ്യന്റെ ഉച്ഛ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21% മുന്നോട്ട് പോവുകയാണ് ഇത് ജസ്റ്റ് സ്പൈറോമീറ്റർ റെക്കോർഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ സ്പൈറോമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു വൈറ്റൽ കപ്പാസിറ്റി അളക്കാനായിട്ട് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഢമായി ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറന്തള്ളപ്പെടുന്ന വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ ഓക്കെ അപ്പൊ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഈ ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് നമ്മൾ പറഞ്ഞല്ലോ ആഹാര പദാർത്ഥം നമ്മുടെ വായുവിൽ വായു അറകളിലേക്കും അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്കും മറ്റും കടക്കാതിരിക്കാനായിട്ട് ഒരു നമ്മളുടെ വാഹനങ്ങളിലെ മഡ് ക്യാപ്പ് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ ഈ ഭാഗം എപ്പിഗ്ലോട്ടിസ് ആണ് ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ നമ്മളെ സഹായിക്കുന്നത് ഓക്കെ മുന്നോട്ട് പോവുകയാണ് ഇനി ഉച്ഛ്വാസ വായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എത്ര ശതമാനമാണ് ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് 0.03% ആണ് 21% ഓക്സിജൻ 0.03% കാർബൺ ഡയോക്സൈഡ് ഉച്ഛ്വാസ വായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 0.03% ആണ് ഇനി നിശ്വാസ വായുവിലുള്ള ഓക്സിജന്റെ അളവ് അത് 14% നമ്മൾ എക്സ്പിരേഷൻ നടത്തുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് അത് 14% നിശ്വാസവായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവാകട്ടെ 5% നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 21% ഓക്സിജൻ 0.03% കാർബൺ ഡയോക്സൈഡ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ 14% ഓക്സിജൻ 5% കാർബൺ ഡയോക്സൈഡ് കിട്ടിയല്ലോ ഇനി ഉച്ഛ്വാസ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് നൈട്രജൻ ആണ് ഉച്ഛ്വാസ വായുവിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് നൈട്രജൻ ആണ് സാധാരണയായി മനുഷ്യൻ വിശ്രമാവസ്ഥയിൽ 1 മിനിറ്റിൽ 13 മുതൽ 17 പ്രാവശ്യം വരെയാണ് ശ്വസിക്കുന്നത് നമ്മൾ വേറെ ചിന്തയൊന്നും ഇല്ലാതെ നോർമലി നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് ശ്വസിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ശ്വസനം നടക്കുമ്പോൾ സാധാരണയായി ഒരു മനുഷ്യൻ ഒരു വിശ്രമാവസ്ഥയിൽ 1 മിനിറ്റിൽ 13 to 17 times ആണ് ശ്വസിക്കുന്നത് സാധാരണ ഒരു മനുഷ്യൻ വിശ്രമാവസ്ഥയിൽ ഒരു മിനിറ്റിൽ 13 മുതൽ 17 പ്രാവശ്യം വരെ ശ്വസിക്കുന്നുണ്ട് ഇനി വ്യായാമത്തിന് ശേഷം ഒരാളുടെ ശ്വസന നിരക്ക് മിനിറ്റിൽ 80 എന്ന തോതിലാണ് വരുന്നത് എക്സസൈസ് ചെയ്തതിന് ശേഷമുള്ള ശ്വസന നിരക്ക് സ്വാഭാവികമായി അത് നല്ല പോലെ കൂടുന്നുണ്ട് അല്ലെ
അപ്പോൾ വ്യായാമത്തിന് ശേഷം ഒരാളുടെ ശ്വസന നിരക്ക് മിനിറ്റിൽ 80 എന്ന തോതിലാണ്. നവജാത ശിശു ഒരു മിനിറ്റിൽ 30 മുതൽ 60 പ്രാവശ്യം വരെ ശ്വസിക്കുന്നതാണ്. നവജാത ശിശുക്കളാകട്ടെ ഒരു മിനിറ്റിൽ 30 മുതൽ 60 പ്രാവശ്യം വരെയാണ് ശ്വസിക്കുന്നത്. അപ്പോൾ വിശ്രമാവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ 13-17 times ശ്വസിക്കുന്നുണ്ട്. നവജാത ശിശുവാണെങ്കിൽ 30-60 times ശ്വസിക്കുന്നുണ്ട്. എക്സസൈസിന് തൊട്ട് ശേഷമാണ് എങ്കിൽ മിനിറ്റിൽ 80 എന്ന റേറ്റിലാണ് നമ്മുടെ ശ്വസന നിരക്ക് വരുന്നത്. ഉച്ഛ്വാസ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ആണ്. ഇനി ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഓക്സിജന്റെ അളവ് 21%, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 0.03%. എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 14%, നിശ്വാസവായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എന്ന് പറയുന്നത് 5% ആണ് വരുന്നത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോകാണേ. ഇനി വരുന്നത് അവായു ശ്വസനമാണ്. കഠിനാധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ പേശികോശങ്ങളിലെ ഊർജ ഉപയോഗം വർദ്ധിക്കുന്നു അല്ലെ. ഓക്സിജന്റെ അളവ് അപ്പോൾ തീരെ കുറയുന്നു. നമ്മൾ കായികമായിട്ടുള്ള അധ്വാനത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ മസിലിനുള്ളിലുള്ള കോശങ്ങൾ, പേശികോശങ്ങൾ, അതിലുള്ള എനർജി കൂടുതലായിട്ട് അതിൽ നിന്നും എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരം അല്ലെ. അങ്ങനെ എനർജി കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജന്റെ അളവ് അവിടെ തീരെ കുറയാൻ തുടങ്ങും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു? ഈ പേശികോശങ്ങൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനെ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് അവായു ശ്വസനം വഴിയാണ് ആ പ്രോസസ്സ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പേശികോശങ്ങൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് അവായു ശ്വസനം വഴിയാണ്. അപ്പോ അവായു ശ്വസനം വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഫലമായി പേശികളിൽ ഒരു ആസിഡ് രൂപപ്പെടുന്നുണ്ട്. ആ ആസിഡിന്റെ പേരാണ് ലാക്ടിക് ആസിഡ്. അവായു ശ്വസനം വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ പേശികളിൽ രൂപപ്പെടുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത്. ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത് ഓക്സിജന്റെ അഭാവത്തിൽ ജീവിക്കാൻ കഴിവുള്ള ജീവികളാണ് ചിലതരം ബാക്ടീരിയകളും ഈസ്റ്റും ഒക്കെ കേട്ടോ. ഓക്സിജൻ വേണ്ട അവയ്ക്ക് ജീവിക്കാനായിട്ട് അത്തരത്തിലുള്ള ജീവികളാണ് ബാക്ടീരിയകളും ഈസ്റ്റും. നമ്മൾ അവായു ശ്വസനമാണ് പറഞ്ഞത്. കായികമായ അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ പേശികോശങ്ങളിലെ ഊർജത്തിന്റെ ഉപയോഗം, എനർജി കൺസംഷൻ വർദ്ധിക്കുകയാണ്, ഓക്സിജന്റെ അളവ് കുറയാണ്. ഇത്തരം കേസിൽ നമ്മുടെ പേശികോശങ്ങൾ എനർജി ഉണ്ടാക്കി എടുക്കാനായിട്ട് അവായു ശ്വസനം എന്നതാണ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്, എന്ന മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. അവായു ശ്വസനം വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ പേശികളിൽ രൂപപ്പെടുന്ന ആസിഡ് ഏത്? ഇത് മുൻവർഷ ചോദ്യമാണ്. ലാക്ടിക് ആസിഡ് ആണ്. ഓക്സിജന്റെ അഭാവത്തിൽ ജീവിക്കാനായിട്ട് കഴിവുള്ള ജീവികളാണ് ചിലതരം ബാക്ടീരിയകളും ഈസ്റ്റും. കിട്ടിയല്ലോ. ഇത് അവായു ശ്വസനത്തിന്റെ ഒരു വിഷ്വല് തന്നിരിക്കുന്നതാണ്. അതായത് ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയുടെ കോശദ്രവ്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആവുന്നു. ആ പൈറുവിക് ആസിഡ് ബാക്ടീരിയയിൽ ലാക്ടിക് ആസിഡായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ബാക്ടീരിയയിൽ അത് ലാക്ടിക് ആസിഡായി മാറുന്നു. ഈസ്റ്റ് അത് ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ആക്കി മാറ്റുന്നു. ലാക്ടിക് ആസിഡാണ് ഫെർമെന്റേഷൻ. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇത് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആണ്, ഇത് ആൽക്കഹോൾ ഫെർമെന്റേഷൻ ആണ്. അപ്പോൾ അവായു ശ്വസനത്തിന് ഒരു ഉദാഹരണമായിട്ട് ഈ ഒരു സംഭവം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നമ്മൾ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി, പൈറുവിക് ആസിഡ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? അതിനെ ലാക്ടിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഈസ്റ്റ് അതിനെ എന്ത് ചെയ്യുന്നു? ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ആക്കി മാറ്റുന്നു. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആൽക്കഹോൾ ഫെർമെന്റേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയറായി. മുന്നോട്ട് പോവുകയാണേ. ഫെർമെന്റേഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലാക്ടോ ബാസിലസ് ബാക്ടീരിയ പഠിക്കുന്നുണ്ട്. ലാക്ടോ ബാസിലസ് ബാക്ടീരിയ, അതോടൊപ്പം തന്നെ ഈസ്റ്റും പഠിച്ചിട്ടുണ്ട്. നമ്മൾ അവായു ശ്വസനത്തിന് എക്സാമ്പിൾ ആയിട്ട് ഓർത്തു വെച്ചേക്കാം. നമ്മൾ മാവ് പുളിച്ച് മാർദ്ദവം ഉള്ളതാകുന്നത്, ഈസ്റ്റ് ചേർക്കുമ്പോൾ മാവ് പെട്ടെന്ന് പുളിച്ച് മാർദ്ദവം ആകുന്നുണ്ട് ഇല്ലേ. അവിടെ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ആണ് ഫോം ചെയ്യുന്നത്. ഈസ്റ്റ് പ്രവർത്തിച്ചിട്ടാണ് മാവ് പുളിച്ച് സോഫ്റ്റ് ആയി മാറുന്നത്. അതേപോലെ തന്നെ ലാക്ടോബാസിലസ് ബാക്ടീരിയ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ലാക്ടിക് ആസിഡ് നമ്മുടെ പാല് തൈരായി മാറുന്നത്. ഫെർമെന്റേഷൻ സംഭവിക്കുന്നു, പാല് തൈരായി മാറുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇവയെ, ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയ അതുപോലെ ഈസ്റ്റിനെയൊക്കെ എക്സാമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഞാൻ മുന്നോട്ട് പോവുകയാണേ. പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളാണ് ഏതെല്ലാം? ശ്വാസകോശ അർബുദം, എംഫിസീമ, ബ്രോങ്കൈറ്റിസ് എന്നിവ. പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളാണ് ശ്വാസകോശ അർബുദം, എംഫിസീമ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയവ. നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് എന്താണ് എന്ന് നോക്കാം. ശ്വാസകോശ അർബുദം, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നുണ്ട്. ക്യാൻസർ ആണ് വരുന്നത്, ക്യാൻസറസ് ആണ് അല്ലെ. പുകയില നമുക്കറിയാം ക്യാൻസറസ് ആണെന്നുള്ളത്. അപ്പോ അത് ശ്വാസകോശ അർബുദത്തിലേക്ക് നയിക്കുന്നു.
എംഫിസീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുകയിലയില് ഒരു വിഷപദാർത്ഥമുണ്ട്. ആ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങൾ, നമ്മുടെ വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളുകൾ, അതിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നു. ഇലാസ്തികത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലെ? ഇലാസ്തികത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും, അതോടുകൂടി നമ്മുടെ പണിയും കഴിയും. അപ്പോ എംഫിസീമ എന്ന് പറയുന്നത് എന്താണ്? പുകയിലയിലെ വിഷപദാർത്ഥങ്ങള്. നമ്മൾ പറഞ്ഞു ബ്രോങ്കസ് ഉണ്ട്, ബ്രോങ്കൈ ഉണ്ട്, ബ്രോങ്കിയോൾ ഉണ്ട്, അത് കഴിഞ്ഞ് ആൽവിയോളുകൾ വരുന്നു. ആൽവിയോളുകളാണ് ഏറ്റവും അറ്റത്ത്, കൊമ്പ് ജില്ലയുടെ ഏറ്റവും അറ്റത്ത് വട്ടത്തിലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കാട്ടി തന്നിരുന്നു നിങ്ങൾക്ക് വിഷ്വല്. അപ്പൊ ആ ആൽവിയോളുകൾക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കണം. ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവ പൊട്ടിപ്പോകും. ഈ അവസ്ഥ, ഈ രോഗാവസ്ഥയാണ് എംഫിസീമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ബ്രോങ്കൈറ്റിസ് ആണ്. വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതും രോഗാണുക്കൾ പെരുകി നമ്മുടെ ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. വായു അറകളില് ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതും രോഗാണുക്കൾ പെരുകി നമ്മുടെ ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ തകരാറുകൾ, ഒന്ന് ലങ് ക്യാൻസർ വരുന്നുണ്ട്, എംഫിസീമ വരുന്നുണ്ട്, ബ്രോങ്കൈറ്റിസ് വരുന്നുണ്ട്. ലങ് ക്യാൻസർ പറയേണ്ട കാര്യമില്ല, പുകയില ബേസിക്കലി ക്യാൻസറസ് ആണ്. അപ്പോൾ സ്വാഭാവികമായും കാർസിനോജനിക് ആയിട്ടുള്ള സംഭവമാണ്, ക്യാൻസർ കോസിംഗ് ആണ് കാർസിനോജനിക് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ശ്വാസകോശാർബുദം വരും. അതുപോലെ എംഫിസീമ എന്ന് പറഞ്ഞാൽ എന്താ? ആൽവിയോളുകളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു, വായു അറകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് അവ പൊട്ടിപ്പോകുന്നു, അത് എംഫിസീമ. ഇനി ഈ വായു അറകളിലെ ശ്ലേഷ്മം അടിഞ്ഞുകൂടി രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നത് ബ്രോങ്കൈറ്റിസ് ആണ്. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. ഇത് ലങ് ക്യാൻസറിന്റെ സ്റ്റേജസ് കാട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, ഇത് സാധാരണ ഒരു ആളില് വായു അറ എങ്ങനെയായിരിക്കുക എന്നുള്ളതും, എംഫിസീമ ബാധിച്ച ഒരാളിലെ വായു അറയും. ഓക്കെ, സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ വായു അറകളാണ് ഈ വിഷ്വലില് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ ഒരു പേഴ്സന്റെ വായു അറകളാണ് എങ്കിൽ, ഇത് എംഫിസീമ രോഗം ബാധിച്ച, അപ്പോൾ അമിതമായി പുകവലിക്കുന്ന എംഫിസീമ എന്ന് പറയുന്ന വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന ഒരാളുടെ വായു അറകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ബ്രോങ്കൈറ്റിസിന്റെ ഒരു വിഷ്വലാണ് തന്നിരിക്കുന്നത്. ബ്രോങ്കൈറ്റിസിൽ നമ്മൾ എന്താ പറഞ്ഞത്? അതിനുള്ളിൽ വന്ന ശ്ലേഷ്മം നിറയാണ് അല്ലെ, വായു അറകളിലൊക്കെ വന്ന് ശ്ലേഷ്മം നിറയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വീക്കം വരും, അതിന്റെ ഫലമായിട്ട് അവിടെ വീക്കം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെ? ന്യൂമോണിയ, സാൾസ്, ആസ്മ, സിലിക്കോസിസ് അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ്. ന്യൂമോണിയ, സാൾസ്, ആസ്മ, സിലിക്കോസിസ് തുടങ്ങിയവ ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ്. ഇനി പല ജീവികളിലെ ശ്വസന അവയവങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അത് പലപ്പോഴുമായി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. മണ്ണിര, മണ്ണിരയുടെ ശ്വസന അവയവം ത്വക്കാണ്, സ്കിന്നിലൂടെയാണ് മണ്ണിര ബ്രീത്ത് ചെയ്യുന്നത്. ഉഭയജീവികളെല്ലാം ത്വക്കിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. എട്ടുകാലിക്ക് മാത്രം എടുത്ത് പഠിച്ചേക്കാം, എട്ടുകാലി ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ബുക്ക് ലങ്സ് ആണ് എട്ടുകാലിയുടെ ശ്വസന അവയവം. ഏത് പേരിൽ അറിയപ്പെടുന്നു? ബുക്ക് ലങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എട്ടുകാലിയുടെ ശ്വസന അവയവം ബുക്ക് ലങ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഷഡ്പദങ്ങൾ, ഷഡ്പദങ്ങൾ ട്രക്കിയ, ട്രക്കിയയിലൂടെയാണ് ശ്വസിക്കുന്നത്. ഷഡ്പദങ്ങൾ ട്രക്കിയയിലൂടെയാണ് ശ്വസിക്കുന്നത്. ഷഡ്പദങ്ങൾ ട്രക്കിയയിലൂടെയാണ് ശ്വസിക്കുന്നത്. മത്സ്യങ്ങൾ ഗിൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, ചെകിളപ്പൂക്കൾ അല്ലെ. മത്സ്യങ്ങൾ ഗിൽസ് അഥവാ ചെകിളപ്പൂക്കളിലൂടെയാണ്, ഗിൽസ് അഥവാ ചെകിളപ്പൂക്കളിലൂടെയാണ് ശ്വസിക്കുന്നത്. ഓക്കെ, ഞണ്ട്, ബ്രാക്കിയോ, ഞണ്ട്, ബ്രാക്കിയോ ആണ് ഞണ്ടിന്റെ ശ്വസന അവയവം വരുന്നത്, ബ്രാക്കിയോ ആണ്. സസ്യങ്ങള് നമ്മള് സ്റ്റൊമാറ്റ, നമ്മള് ആസ്യരന്ധ്രങ്ങൾ എന്ന് ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ട് പറയുന്നതാണ്. സസ്യങ്ങൾ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റയിലൂടെയാണ് ശ്വസിക്കുന്നത്. മനുഷ്യരും പക്ഷികളൊക്കെ നമ്മുടെ ശ്വാസകോശത്തിലൂടെയാണ് ശ്വസിക്കുന്നത്. ശ്വസനം നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഓർഗൻ ശ്വാസകോശം അല്ലെ. ഇപ്പൊ മണ്ണിരയിലെ ത്വക്കാണ്, ഉഭയജീവികളിലെ ത്വക്കാണ്, എട്ടുകാലിക്ക് ബുക്ക്ലങ്സ് ആ വരുന്നത്, ഷഡ്പദങ്ങൾക്ക് ട്രക്കിയ ആണ് വരുന്നത്. മാൽപീജിയൻ ട്യൂബ്യൂൾ വരുന്നത് അവരുടെ വിസർജനവുമായി ബന്ധപ്പെട്ടുള്ള അവയവമാണ് കേട്ടോ. ഷഡ്പദങ്ങൾക്ക് വരുന്നത് ട്രക്കിയ ആണ്. മത്സ്യങ്ങൾ ചെകിളപ്പൂക്കളിലൂടെ അല്ലെങ്കിൽ ഗിൽസിലൂടെയാണ് ശ്വസിക്കുന്നത്. ഞണ്ട് ബ്രാക്കിയോയിലൂടെയാണ് ശ്വസിക്കുന്നത്. സസ്യങ്ങൾ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റയിലൂടെ ശ്വസിക്കുന്നു. മനുഷ്യരും പക്ഷികളും ശ്വാസകോശത്തിലൂടെയാണ് ശ്വസിക്കുന്നത്. ക്ലിയർ ആണേ? ഇനി
മൂന്ന് തരത്തിലുള്ള ശ്വസനം സാധ്യമാകുന്ന ജീവി പഠിച്ചു വെച്ചേക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് തവളയാണ് കേട്ടോ. മൂന്ന് തരത്തിലുള്ള ശ്വസനം സാധ്യമാകുന്ന ജീവിയാണ് തവള. മൂന്ന് തരത്തിൽ ശ്വസനം സാധ്യമാകുന്ന ജീവിയാണ് തവള. അതായത് തവളയ്ക്ക് ശ്വാസകോശത്തിലൂടെ ശ്വസിക്കാൻ പറ്റും, ത്വക്കിലൂടെ, ഉഭയജീവിയാണ് അല്ലെ, ആംഫിബിയൻ ആണ്, അപ്പൊ ത്വക്കിലൂടെ ശ്വസിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വായ്ക്കുള്ളിൽ അതിന്റെ വായ്ക്കുള്ളിലുള്ള ശ്ലേഷ്മസ്ഥരം അതിലൂടെയും ശ്വസിക്കാൻ പറ്റും. അപ്പൊ മൂന്ന് തരത്തിലെ ശ്വസനം സാധ്യമാകുന്ന ജീവിയാണ് ശ്വാസകോശത്തിലൂടെ, ത്വക്കിലൂടെ, വായ്ക്കകത്തുള്ള ശ്ലേഷ്മസ്ഥരത്തിലൂടെ, മൂന്നിലൂടെയും അതിന് ശ്വസനം നടത്താനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മൂന്ന് തരത്തിലെ ശ്വസനം സാധ്യമാകുന്ന ജീവിയാണ് തവള. ഇനി സസ്യങ്ങളിലെ ശ്വസനമാണ് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊന്ന് നോക്കാം. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണത്. സസ്യങ്ങളിലെ ശ്വസനം സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രം എന്ന് പറയുന്നത് ഇലകളിലും പച്ച നിറമുള്ള ഇളം കാണ്ഡങ്ങളിലും കാണുന്ന ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റയാണ്. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലെ, സസ്യങ്ങളിലെ ശ്വസനം നടക്കുന്നത് ഇലയുടെ അടിയിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ, നിങ്ങളെ ഒരു മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്, ഇലകൾക്കടിയിലുള്ള പച്ച നിറമുള്ള ഇളം കാണ്ഡങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചെറിയ ചെറിയ ഹോൾസ് പോലെ കാണാൻ പറ്റും. അവയെ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നു. കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ, ആ ചെറു സുഷിരങ്ങളെ ലെന്റ് സെൽസ് എന്നാണ് വിളിക്കുന്നത്. കാണ്ഡത്തിന്റെയും വേരിന്റെയും സർഫസിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെ നമ്മൾ വിളിക്കുന്നത് മറ്റൊരു പേരാണ് ലെന്റ് സെൽസ്, ലെന്റ് സെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. കാണ്ഡത്തിലും വേരിലും വാതകവിനിമയം സഹായിക്കുന്നത് ഈ ലെന്റ് സെല്ലിലൂടെയാണ്. അപ്പോ സസ്യങ്ങളിലെ ഇലകളിലും പച്ച നിറമുള്ള ഇളം കാണ്ഡങ്ങളിലുമാണ് സ്റ്റൊമാറ്റയിലൂടെ ബ്രീത്ത് ചെയ്യുന്ന അവര്. കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങളായ ലെന്റ് സെല്ലുകൾ കാണ്ഡവും വേരും വാതകവിനിമയം നടത്തുന്നത് ഈ ലെന്റ് സെല്ലുകളിലൂടെയാണ്. ലെന്റ് സെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ കാണ്ഡത്തിനകത്തേക്കും പുറത്തേക്കും ശ്വസനവാതകങ്ങളായിട്ടുള്ള ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വിനിമയം ചെയ്യപ്പെടുന്ന പ്രക്രിയ അത് ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഡിഫ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ലെന്റ് സെൽസ്? എവിടെയാ ലെന്റ് സെൽസ്? കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങൾ. കാണ്ഡവും വേരും വാതക വിനിമയം നടത്താൻ ഉപയോഗിക്കുന്നത് ലെന്റ് സെല്ലുകൾ. ഈ ലെന്റ് സെൽസിലെ കോശങ്ങൾക്കിടയിലൂടെ കാണ്ഡത്തിനകത്തേക്കും പുറത്തേക്കും ശ്വസനവാതകങ്ങളായിട്ടുള്ള ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വിനിമയം ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ സസ്യങ്ങളിലെ ശ്വസനം നടക്കുന്നത് ഇലകളിലും പച്ച നിറമുള്ള ഇളം കാണ്ഡങ്ങളിലുമാണെങ്കിൽ സ്റ്റൊമാറ്റ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലാണ് എങ്കിൽ ലെന്റ് സെല്ലുകൾ വഴിയാണ്. ലെന്റ് സെൽ വഴിയുള്ള ഈ ശ്വസനം അതറിയപ്പെടുന്നത് ആ ഓക്സിജൻ ഇൻടേക്ക് ആൻഡ് കാർബൺ ഡയോക്സൈഡ് എക്സ്ഹെയിൽ ചെയ്യുന്നത് അത് ഡിഫ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ജസ്റ്റ് ലെന്റ് സെല്ലിന്റെ ഒരു വിഷ്വൽ തന്നിരിക്കുന്നതാണ് കേട്ടോ. ലെന്റ് സെല്ലുകൾ സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഫേം ആയിട്ടുള്ള ഭാഗങ്ങളിൽ കാണ്ഡത്തിലും വേരിലുമാണ് ലെന്റ് സെൽസ് കാണുന്നത്. ലെന്റ് സെൽസിന്റെ ഒരു വിഷ്വൽ ആണ് ഈ തന്നിരിക്കുന്നത്. അതിൽ പ്രത്യേകമായി എടുത്തു പഠിക്കേണ്ടത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങളാണ്. പ്ലെയിൻ ആയിട്ട് സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഏതിലൂടെ എന്ന് ചോദിച്ചാൽ ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ശ്വസന വ്യവസ്ഥയുമായി പഠിക്കാനുള്ളത്. നമ്മൾ കൃത്യമായിട്ട് മനുഷ്യന്റെയും ഒപ്പം തന്നെ അത് സസ്യങ്ങളുടെയും ശ്വസന വ്യവസ്ഥയെ കുറിച്ച് വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു ടൈം ടേബിൾ വെച്ച് ഇതുപോലെ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായി പഠിക്കുക, നല്ലപോലെ ടെസ്റ്റ് എഴുതുക, നോട്ടൊക്കെ നല്ലപോലെ എഴുതുക, PDF തരുന്നത് കൃത്യമായി പഠിച്ച് എല്ലാ ടെസ്റ്റുകളും നന്നായി തന്നെ എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക്.